हलो गाइस नमस्कारम पुतिय वीडियोलेक्क स्वागतम इन्नोर अट्टिपोळी पुद्दुमयुळ्ळ ओरु विभवमायिट्टाण वन्निरिक्कुन्नत ओरु ब्रेक्फास्टिन्टे रेसिपी आण എനിക്ക് മടിയുള്ള ദിവസങ്ങളിൽ അതായത് അരി ഉഴുന്നൊന്നും അരച്ചു വെക്കാതെ അല്ലെങ്കിൽ അപ്പത്തിനുള്ള മാവുകളൊന്നും സെപ്പറേറ്റ് ചെയ്ത് വെക്കാതെ ഉള്ള ദിവസങ്ങളിൽ പെട്ടെന്ന് എഴുന്നേൽക്കുമ്പോൾ മടി തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് തയ്യാറാക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫേവറേറ്റ് റെസിപ്പിയാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈസിയും കൂടി ആയതുകൊണ്ട് പിന്നെ നമുക്ക് ടെൻഷനില്ല. അപ്പോൾ പുള്ളിക്കാരനെ അത് കൊടുത്തു കഴിഞ്ഞാൽ ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ ഇതൊരു മഹാരാഷ്ട്ര സ്പെഷ്യൽ വിഭവമാണ്. കാന്തപ്പോഹ എന്നാണ് ഇതിന് പറയുന്നത്. നമ്മുടെ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ അവൽ ഉപ്പുമാവെന്ന് പറയും. അപ്പം ഇതൊരു പ്രത്യേക രീതിയിലാണ് തയ്യാറാക്കുന്നത്. പക്ഷേ നമുക്കൊരു 5 മിനിറ്റ് കൊണ്ട് ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇതേപോലൊരു ഹോൾസ് ഉള്ളൊരു അരിപ്പ് എടുക്കണം. അതിൻ്റെ അടിയിലായിട്ടൊരു പാത്രവും കൂടെ വെക്കണം കേട്ടോ. അപ്പം ഹോൾസ് ഉള്ള അരിപ്പ ഇല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പൊടിയൊക്കെ അരിക്കാൻ ഉപയോഗിക്കുന്ന വലിയ അരിപ്പയില്ലേ, അതെടുത്താലും മതി. ഇതിലേക്ക് നമുക്ക് 1¾ കപ്പ് വെള്ള അവലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൽ നമുക്ക് ചുമപ്പ് അവൽ ഉപയോഗിക്കത്തില്ല, ഇതേപോലെ വെള്ള അവലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്നിട്ട് ഇതിലേക്ക് നമുക്കൊന്ന് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നനച്ചെടുക്കണം. ഒരുപാട് നമ്മൾ ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് ഇത് കുതിർത്ത് വെക്കത്തില്ല. ഇതേപോലെ വെള്ളം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതാകുമ്പോഴത്തേക്ക് വെള്ളം നമുക്ക് ആ ഹോൾസിലൂടെ ഇറങ്ങി താഴേക്ക് പൊക്കോളും, ഇത് നനയുകയും ചെയ്യും. ഇത് ജസ്റ്റ് ഒന്ന് നനഞ്ഞ് കിട്ടണമെന്നേ ഉള്ളൂ. അതായത് ആ ക്രിസ്പിനെസ്സൊക്കെ ഒന്ന് പോയിട്ട് നമ്മുടെ അവൽ ഒന്ന് സോഫ്റ്റ് ആകണം, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതേപോലെ ചെയ്ത് വെക്കണം നമ്മൾ. എന്നിട്ട് ചെയ്തിട്ട് നമുക്ക് ഒരു വശത്തേക്ക് മാറ്റി വയ്ക്കാം. ഭയങ്കര എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പ്രത്യേകിച്ച് ഈ ലോങ് ആയിട്ട് ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ രാവിലെ കഴിച്ചിട്ട് പോകാൻ പറ്റുന്ന ഒരു നല്ല ബ്രേക്ക്ഫാസ്റ്റാണ്. നമ്മുടെ വയറിനൊന്നും ഒരു അസുഖം ഉണ്ടാകത്തില്ല. അതേപോലെയുള്ള ഇൻഗ്രീഡിയൻസൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ സാധാരണ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിൻ്റെ ഒരു 1/2 പോർഷൻ നമുക്ക് കഴിച്ചാൽ മതിയാവും. നമ്മുടെ വയറ് പെട്ടെന്ന് ഫുള്ളാവും. കാരണം അവലല്ലേ, വയറ്റിൽ ചെല്ലുമ്പോൾ തന്നെ ഡബിൾ ആവുമത്. അപ്പം ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം നമുക്ക്. അതിന് വേണ്ടിയിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരു 1½ ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഇതിനകത്ത് ഉപയോഗിക്കരുത്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് നമുക്ക് പൊട്ടിക്കാം. അതിനുശേഷം നമുക്ക് ഇത് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്കൊരു 1/4 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. നല്ല ജീരകമാണ്, അതായത് ചെറിയ ജീരകം, പെരുംജീരകമല്ല ചെറിയ ജീരകം. അത് ചേർത്ത് പൊട്ടിക്കണം. ഇത് ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ലാത്തവർ ചേർക്കണ്ട കേട്ടോ. പക്ഷേ ഒത്തൻറ്റിക്കായ രീതിയിൽ നമ്മൾ ജീരകം ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു വലിയ സവോളയാണ് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ 1 പീസ് ഇഞ്ചി, അതേപോലെ 2 എരിവുള്ള പച്ചമുളക്. നല്ല എരിവുള്ള പച്ചമുളകാണെങ്കിൽ 2 എണ്ണം ചേർക്കുക, എരിവില്ലാത്തതാണെങ്കിൽ ഒരു 3-4 എണ്ണം വരെ ചേർക്കാം കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമുക്ക്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ആവട്ടെ. മിക്സ് ആയതിനു ശേഷം നമുക്കൊരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സവോളയിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. വഴറ്റിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡൊന്നും ആകൊന്നും വേണ്ട. നമ്മൾ റവയുടെ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോഴത്തേക്ക് എങ്ങനെയാണോ വഴറ്റുന്നത് അതുപോലെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ ജസ്റ്റ് ഒന്ന് വാടി വരണമെന്ന് മാത്രമേ ഉള്ളൂ. ഒരു പച്ച ഉപ്പും ഒന്ന് മാറിക്കിട്ടണം. ജസ്റ്റ് ഒരു കളർ ചേഞ്ച് ഉണ്ടാവണം, അത്രയേ ഉള്ളൂ. ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡൊന്നും ആവണ്ട. ഇതിപ്പം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച്, അതായത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്ക് നല്ലൊരു കളർ കിട്ടും. അത് ആ ഒരു ഒത്തൻറ്റിക് ആയിട്ടുള്ള രീതിയിൽ ചെയ്യുമ്പോഴത്തേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാറുണ്ട്. പിന്നെ ചിലർ, നമ്മൾ മലയാളീസ് കേരളത്തിൽ ഉള്ള ആൾക്കാർ ചെയ്യുമ്പോഴത്തേക്ക് ചിലർ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാറില്ല. ചേർക്കണ്ടെങ്കിൽ ചേർക്കണ്ട കേട്ടോ. പിന്നെ അല്പം മല്ലിയില ചേർത്ത് കൊടുക്കുക. മല്ലിയില നമ്മൾ വീണ്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ആ മല്ലിയിലയുടെ ഫ്ലേവർ നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന, നനച്ച് വെച്ചിരിക്കുന്ന അവൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അവൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ഒരു കളറൊക്കെ ഇതിലൊക്കെ പിടിച്ച് നല്ല ഫുള്ളായിട്ട് ആ ഒരു മഞ്ഞ കളറായിട്ട് വരണം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അവലിന് ഒരുപാട് വേവൊന്നുമില്ല, പെട്ടെന്ന് വെന്ത് കിട്ടുന്നൊരു സാധനമാണ്. അപ്പോൾ നമ്മൾ ഈ മിക്സ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ അതൊന്ന് കുക്കായി വരും. നമുക്ക് ജസ്റ്റ് ഒന്ന് ആവി കീറിയാൽ മതിയാവും, അപ്പം തന്നെ ഇത് കുക്കായിട്ട് വരും. ഇതിപ്പം ഏകദേശം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഞാൻ. ആ ഒരു മഞ്ഞ കളറൊക്കെ എല്ലാ അവലിലുമൊക്കെ പിടിച്ചിട്ട് നല്ല കറക്റ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പം നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. ഒന്ന് ആവി കയറണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം.
മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടോ ആവിയൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് നന്നായിട്ട്. അപ്പോൾ ആവി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇത് കുക്കായിട്ടുണ്ടെന്നാണ്. അപ്പം റെഡി ആയിട്ടുണ്ടത്. ഇതിനെ ഇത് സെറ്റ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ആ ഒരു രീതിയിൽ സെറ്റ് ചെയ്ത് കഴിച്ചാലാണ് ആ ഒരു ടേസ്റ്റ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നത്. ഇപ്പം ഞാനൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഞാനിത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ ഒരു ടേസ്റ്റും ഉണ്ടാവത്തില്ല. നമ്മൾ ഞാൻ പറഞ്ഞ തന്നെ രീതിയിൽ തന്നെ കഴിക്കണം. അപ്പോഴാണ് ടേസ്റ്റ്. ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിരകിയ തേങ്ങയാണ്. ഈ രീതിയിലാണ് ഇത് സെറ്റ് ചെയ്യേണ്ടത്. ഇനി ഒരു ചെറിയ കഷ്ണം നാരങ്ങ, അതും കൂടെ സൈഡിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ഇതിൽ പിഴിഞ്ഞൊഴിച്ചതിന് ശേഷമാണ് കഴിക്കുന്നത്. അപ്പോൾ നമ്മളിത് സെർവ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അല്പം മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് കറക്റ്റ് ചെയ്യേണ്ടത്. ഇനി ഇത് സെർവ് ചെയ്തതിന് ശേഷം നമുക്കിത് എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് കാണിച്ചു തരാം. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫേവറേറ്റ് ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ, പുള്ളി തന്നെ കഴിച്ച് കാണിച്ചു തരും. മഹാരാഷ്ട്രയുടെയും കാന്ത പോഹ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ നാരങ്ങ നീര് ഇങ്ങനെ നാരങ്ങ നമുക്കിതുപോലെ ഇങ്ങനെ പിഴിഞ്ഞു കൊടുക്കാം. ഞാൻ വോയിസ് ഓവർ കൊടുക്കാൻ കാരണം മോൻ ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ. അപ്പം ഹസ്ബൻഡ് പറയുന്ന ഒന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുത്തത്. അപ്പം ക്ഷമിക്കുക. എൻ്റെ മോൻ ആ നാരങ്ങ വേണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ്. അപ്പം ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയാനാണെന്നുണ്ടെങ്കിൽ നല്ല ഒരു എരിവുണ്ട്. ഒരു ചെറിയ രീതിയിലുള്ള എരിവുണ്ട്. നമ്മൾ നല്ല എരിവുള്ള പച്ചമുളക് ചേർത്ത് ആ ഒരു എരിവുണ്ട്. പിന്നെ പഞ്ചസാരയുടെ മധുരമുണ്ട്. പിന്നെ അതുപോലെ നാരങ്ങയുടെ പുളിയുണ്ട്. ഒരു പ്രത്യേക രുചിയാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണമെങ്കിലേ ആ ഒരു ടേസ്റ്റ് മനസ്സിലാവുള്ളൂ. ട്രാവലിംഗ് ടൈമിലൊക്കെ ബെസ്റ്റാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരുന്നതാണ്. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ താങ്ക് യു.